നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുങ്ങിപ്പോയ ഒരു മീൻപിടുത്ത കപ്പൽ അന്വേഷിച്ചു പോയ ഗവേഷകർക്ക് കിട്ടിയത് വൻ നിധിശേഖരം. 19-ാം നൂറ്റാണ്ടിൽ മുങ്ങിപ്പോയ ഒരു കപ്പലിനെയാണ് ബാൾട്ടിക് ടെക് എന്ന പരിവേഷക സംഘം കണ്ടെത്തിയത്. ആദ്യം അവർ കരുതിയത് ഇതൊരു മത്സ്യബന്ധന കപ്പലാണ് അല്ലെങ്കിൽ മത്സ്യബന്ധന ബോട്ടാണ് എന്നാണ്. എന്നാൽ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് മീൻപിടുത്ത ബോട്ടല്ല എന്ന് മാത്രമല്ല ഇതിൽ വൻ നിധിശേഖരം അടങ്ങിയിട്ടുണ്ട് എന്ന്. ഈ നിധി സാധാരണ നമ്മൾ രത്നമ വൈഡൂര്യ പോലുള്ള നിധിയല്ല, 100 കുപ്പി ഷാമ്പെയിൻ ആയിരുന്നു യാതൊരു തരത്തിലുള്ള കേടുപാടും കൂടാതെ അതിൽ ഉണ്ടായിരുന്നത്. കൂടാതെ മിനറൽ വാട്ടർ, മൺപാത്രങ്ങൾ തുടങ്ങിയ നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ കപ്പലുണ്ടായിരുന്നു. ഇത് റഷ്യയിലെ സാർ ചക്രവർത്തിക്ക് വേണ്ടി കൊണ്ടുപോയതാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കരുതുന്നത്. അന്ന് റഷ്യയിലെ സാർ ചക്രവർത്തിമാർ അത്യാഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. മാത്രവുമല്ല പലപ്പോഴും ഇവരുടെ സദസ്സുകളിലൊക്കെ തന്നെ ഷാമ്പെയിൻ അന്ന് യഥേഷ്ടം വിളമ്പുമായിരുന്നു എന്നും ഋഷിക്കാർക്ക് ഷാമ്പെയിൻ വളരെ ഇഷ്ടമായിരുന്നു എന്നുമാണ് കരുതപ്പെടുന്നത്. 150 വർഷത്തിന് ശേഷം ലഭിച്ചിട്ടും ഈ മദ്യത്തിന് യാതൊരു കേടുപാടുമില്ല, അതുപോലെ തന്നെയാണ് മിനറൽ വാട്ടറും കുടിക്കാൻ യോഗ്യമാണ് എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും വലിയൊരു അത്ഭുതം തന്നെയാണ്. മദ്യം പഴക്കം കൂടുന്തോറും അതിൻ്റെ വീര്യവും വർദ്ധിക്കും എന്നുള്ള ആ ഒരു സങ്കല്പം 100% ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വീഡന് സമീപമുള്ള മേഖലയിൽ നിന്നാണ് ഈ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ബാൾട്ടിക് ടെക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അവർ ഇത്തരത്തിലുള്ള മുങ്ങിപ്പോയ കപ്പലുകളെയും മറ്റും കുറിച്ച് അന്വേഷണം നടത്തുകയും അവ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നിരവധി വർഷങ്ങളായി തന്നെ അവർ ഇത്തരത്തിൽ മുങ്ങിപ്പോയ പല കപ്പലുകളും മറ്റും കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം അതിൽ നേരത്തെ ഒരിക്കലും ലഭിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പരിവേഷക സംഘം തന്നെ പറയുന്നത്. ചിലപ്പോൾ 1-2 കുപ്പി മദ്യമോ അതുപോലുള്ള മറ്റ് വസ്തുക്കളൊക്കെ ലഭിച്ചു എന്നുള്ളതല്ലാതെ 100 കുപ്പി ഷാമ്പെയിനും മൺപാത്രങ്ങളും മിനറൽ വാട്ടറും ഒക്കെ ലഭിക്കുക എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പോലും രാജാക്കന്മാർ മിനറൽ വാട്ടർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അന്നത്തെ കാലത്ത് പല വിദേശ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ശുദ്ധീകരിച്ച വെള്ളമാണ് രാജാക്കന്മാർ കുടിക്കുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതാണ്. ഇതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കിട്ടിയ വസ്തുക്കളൊക്കെ തന്നെ കരയിലേക്ക് കൊണ്ടുവന്നിട്ട് വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഇവ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. കാരണം ഇതിൻ്റെ വില അമൂല്യമാണ് എന്ന് ഇത് കണ്ടെടുത്ത ഗവേഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കുപ്പിക്ക് പോലും നമുക്ക് വിലമതിക്കാനാവാത്ത തരത്തിൽ അതിനുള്ളിലുണ്ടായിരുന്ന മദ്യത്തെക്കാളും ആ 100-ാണ്ടിൻ്റെ പഴക്കം കൊണ്ട് തന്നെ ഇത്രയും 150 വർഷത്തധികം പഴക്കമുള്ള മദ്യമാണ് അതിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ മൺപാത്രങ്ങളുമൊക്കെ തന്നെ അത്യാഡംബര ജീവിതം നയിക്കുന്നവർ മാത്രം അന്ന് ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയവർ പറയുന്നത്. ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളൊക്കെ തന്നെ പ്രമുഖ ജർമ്മൻ സ്ഥാപനമായ സെൽട്ടേഴ്സിൻ്റെ മുദ്രയുള്ളതാണ്. ഈ മുദ്ര പോലും ഇപ്പോഴതിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ്. 1850-നും 1867-നും ഇടയിൽ ആയിരിക്കാം ഈ കപ്പൽ അപകടം നടന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. ഏതായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിവേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ ബാൾട്ടക് എന്ന ഈ ഒരു പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടങ്ങളിലൊക്കെ അന്ന് കപ്പൽ ഛേദം നിരന്തര സംഭവമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കപ്പലുകൾ ഇപ്പോഴും സമുദ്രത്തിനടിയിൽ ഉണ്ടാകുമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപക്ഷെ നാളെ ഇതിനേക്കാൾ വലിയ നിധികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഗവേഷകർ കരുതുന്നത്.